അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വെറും രണ്ട് ചേരുവ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കും കൂടി ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ 3 എണ്ണത്തിൻ്റെയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സവാളയുടെ കണക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതിലോട്ട് എരിവിനായിട്ട് ഞാനിപ്പോൾ 1 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലോട്ട് 1/4 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ സവാളയും പച്ചമുളകും ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയ്ക്ക് ഒന്ന് തളർന്നിട്ട് കളർ മാറുന്നത് വരെ വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. ഇതിന് ആകെയുള്ള സമയം ഇത് സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ്. എന്നിട്ട് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നന്നായിട്ട് വഴണ്ടി പെട്ടെന്ന് കിട്ടും. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയുമാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി വരാം. ഈ റോസ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇനി ലാസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്തിളക്കിയിട്ട് ഇതിൻ്റെ തീ ഒന്ന് ഓഫാക്കാം. ഇതൊന്ന് മസാല ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴത്തേക്കും ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് 1 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിന് പകരമായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കറിവേപ്പില ഇട്ടില്ല. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ മിക്സാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നുള്ളത്. ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. ബ്രെഡിൻ്റെ അരികെ കളയാതെ അവിടെ തന്നെ വെച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ട് എത്ര തിന്നാവുന്നോ അത്രയും പൊട്ടിപ്പോകാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ 3 എണ്ണം ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒരു സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. ഇത് 3 ബ്രെഡിന് കണക്കാക്കിയ ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾ ബ്രെഡ് ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി, പൂർണ്ണമായിട്ട് ഒട്ടണമെന്ന് ഇല്ല. അങ്ങനെ ബാക്കിയുള്ള മസാലയും ബ്രെഡിലോട്ട് തന്നെ വെച്ച് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് ഇതൊന്നും ഡിപ്പ് ചെയ്ത് എടുക്കാം. ഇനി ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ ഡിപ്പ് ചെയ്താൽ തന്നെ അത് ഒട്ടിക്കെടുക്കുന്നതാണ്. ഇനി പാൻ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചൂടായതിന് ശേഷം ഈ ബ്രെഡ് കഷ്ണങ്ങളെല്ലാം ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരു സൈഡ് റെഡിയാകുമ്പോഴത്തേക്കും മറ്റേ സൈഡിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ബ്രൗൺ ആവാൻ നിൽക്കണ്ട, ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല അരികൊക്കെ വേണമെന്ന്. ബാക്കിയുള്ള മുട്ടക്കൂട്ടിലായിട്ട് ഈ അരികെ ഇട്ടിട്ട് ഇതിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ബ്രെഡിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.